ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദൈവവചനം അത് തേനിനോട് സമമാണ്. അത് ഭക്ഷിച്ചാൽ ഉയരത്തിലെ ജ്ഞാനം പ്രാപിപ്പാൻ കഴിയും. ജ്ഞാനം പ്രാപിച്ചാൽ രണ്ട് വിലപ്പെട്ട കാര്യങ്ങളാണ് അനുഭവത്തിലാക്കുവാൻ കഴിയുന്നത്. ഒന്ന്, പ്രതിഫലം ഉണ്ടാകും എന്ന് വെച്ചാൽ പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ഭാവി ഉണ്ടാകും. രണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഭംഗമില്ലാത്ത പ്രത്യാശ ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. 15-ാം വാക്യം ദുഷ്ടനുള്ള മുന്നറിയിപ്പാണ്. നീതിമാൻ ഒരു പാർപ്പിടം, ഒരു വിശ്രമസ്ഥലമുണ്ട്. അതായത് ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഒരു കൊച്ചു ഭവനം. അതില്ലാതാക്കുവാൻ ദുഷ്ടൻ പതിയിരിക്കുന്നു. എന്നാൽ മയങ്ങാത്ത ഉറങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകൻ ആ ഭവനത്തിന് കാവലായി കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും അതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ സ്ഥിരമായി താമസിക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ദൈവമക്കൾക്ക് ഒരു വിശ്രമസ്ഥലമുണ്ട്. ഇവിടുത്തെ ഭവനത്തിൽ അല്പകാലം വിശ്രമിച്ചിട്ട് ഈ മൺകൂടാരം വിട്ടുപോകേണ്ടവരാണെന്നാണ്. എന്നാൽ അവർക്കായി ഒരു നിത്യഭവനം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ വസിപ്പാൻ, അത് പ്രാപിപ്പാൻ നാം അനുദിനം ഒരുക്കമുള്ളവരായിരിക്കണം. 16-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. നീതിമാൻ വീഴുവാൻ സാധ്യതയുണ്ട്. 7 പ്രാവശ്യം എന്നുള്ളത് സംഖ്യയുടെ ക്രമത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്. എത്ര പ്രാവശ്യം നീതിമാൻ വീണാലും എഴുന്നേൽക്കും എന്നർത്ഥമാണുള്ളത്. അടിക്കടി അവൻ വീണെന്ന് വരാം, എന്നാൽ അത് ഒരിക്കലും അവന്റെ അവസാനമായിരിക്കുകയില്ല. യോബിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 19-ൽ പറയുന്നു, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. 37-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീതിമാൻ വീണാലും നിലം പരിചയാകില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. എന്നാൽ ദുഷ്ടൻ അനർത്ഥത്തിൽ നശിച്ചുപോകും. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അനർത്ഥത്തിൽ നശിച്ചുപോകുന്നത്? അതിന് കാരണം അവൻ സകലവിധ പാപത്താലും ചുറ്റപ്പെട്ടവനാണ്. പ്രിയ ദൈവജനമേ, ഉയരത്തിലെ ജ്ഞാനത്താൽ നിറഞ്ഞ് പ്രതിഫലം പ്രാപിച്ച് പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നമുക്കായി ഒരുക്കുന്ന നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച് പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നല്ല ഭാവി ഉള്ളവരായി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ വീണാലും എഴുന്നേൽക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കൈപിടിച്ച് താങ്ങുന്നവനായിരിക്കുന്ന ഒരു കർത്താവ്. കർത്താവേ, തിന്മയിൽ കർത്താവേ ഞങ്ങളെ തകർത്ത് കളയുവാൻ പറ്റാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ. വചനം കേട്ട എല്ലാവരോടും കൂടിയിരിക്കണമേന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങളെ ദിനം പ്രതി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കൃപയാൽ നിറച്ചാട്ട് ബലപ്പെടുത്തിയാട്ട്. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഭാരം ജീവനാലയം തീർന്നെടുത്തു. അവനത്രേ